നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മല്ലോ ട്രാവലറിനെതിരെ വന്ന പീഡന പരാതിയും അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ കുറേ കാര്യങ്ങളും. ഈ ഒരു കാര്യത്തിൽ എല്ലാവരും കാത്തിരിക്കുന്നൊരു കാര്യമാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ പെട്ടെന്നൊരു അക്കൗണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എടുത്തു നോക്കിയപ്പോൾ ഈ മല്ലു ട്രാവലറുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളാണ് അവരതിൽ പറയുന്നത്. അതുപോലെ ഈ അക്കൗണ്ടിൽ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊരു ബിഗ് ബോസ് പോലത്തെ ഒരു അക്കൗണ്ടാണ്. അതായത് ബിഗ് ബോസിൽ നിങ്ങൾ ബിഗ് ബോസിനെ കാണുന്നില്ല, അതുപോലെ ഇത് ഞങ്ങൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് കുറേ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ്. അതുപോലെ അതിൽ ഞാൻ എടുത്തു നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ് ഈ ഷക്കീറിൻ്റെ, അതായത് ഈ മല്ലു ട്രാവലറിൻ്റെ ഭാര്യയുടെ, ആദ്യ ഭാര്യയുടെ കുറച്ച് വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. കുറച്ച് വെളിപ്പെടുത്തലെന്ന് പറഞ്ഞാൽ പോരാ, ആ ഒരു വ്യക്തി അനുഭവിച്ചിട്ടുള്ള വളരെയധികം മോശമായ അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് മല്ലു ട്രാവലർക്ക് നേരെ ആ ഒരു വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ പിന്നീടത് കുറച്ച് കഴിഞ്ഞൊരു കുറേ മണിക്കൂറുകൾക്ക് ശേഷം അത് എടുത്തു നോക്കിയ ശേഷം അതിലത് കാണാൻ സാധിച്ചില്ല. അവർ പറയുന്നത് ഇത് ഹൈഡ് ചെയ്ത് വെക്കുവാണ്, അതായത് ആ ഒരു വ്യക്തിക്ക് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായ പ്രഷർ കാരണമായിരിക്കാം, അങ്ങനെയുള്ള കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം ഇത് ഹൈഡ് ചെയ്ത് വെക്കുവാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാനത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ജെനുവിനായിട്ട് തന്നെയാണ് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയത്. ആ പെൺകുട്ടി പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഞാൻ മുഴുവനായിട്ടും കേട്ട സമയത്ത് എനിക്കൊരു ജെനുവിനായിട്ടുള്ള ആൾ പറയണത് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഇതിലെത്രമാത്രം കള്ളമുണ്ടെന്നോ ഇത് എത്രമാത്രം സത്യമുണ്ടെന്നോ നമുക്കറിയില്ല. പക്ഷേ ഈ മല്ലു ട്രാവലറുടെ ആദ്യത്തെ വൈഫിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ സത്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ, വലിയ രീതിയിലുള്ള ഒരു ക്രിമിനൽ എന്ന രീതിയിലേക്കുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് മല്ലു ട്രാവലറിനെതിരെ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഹൈഡിലാണെങ്കിൽ പോലും അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനൊരു ആരോപണങ്ങൾ സത്യമാണെങ്കിൽ അത് പുറത്തു വരേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ ഈ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു അക്കൗണ്ടിലാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇതിവിടെ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും ഇത് തുടർന്നു കൊണ്ടുപോകും, ഈ കഥ ഞങ്ങൾ അവതരിപ്പിക്കും, കേരളത്തിലുള്ള എല്ലാവരും ഈ കഥ അറിയണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും ഇവർ ഈ അക്കൗണ്ടിലിടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇത് സത്യമാണോ നുണയാണോ എന്നുള്ളത് നമുക്ക് വഴിയെ മാത്രമേ അറിയാൻ പറ്റൂ, നമുക്കറിയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മല്ലു ട്രാവലർ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ട് അത് ഡിലീറ്റ് ആക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ്, എന്താണ് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് മല്ലു ട്രാവലർ പറഞ്ഞതെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അറിയാം. എന്തായാലും ഈ ഒരു വിഷയം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ ഒരു വിഷയം സത്യമാണ് എങ്കിൽ വളരെയധികം മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് മല്ലു ട്രാവലറിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിന്ന് ഈ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് അന്ന് ഈ കാര്യം പറയാതിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഹൈഡ് ചെയ്യുന്നത്, എന്താണ് ഈ കുട്ടിക്ക് പ്രഷർ എന്നുള്ളത് ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ കാണിച്ചിട്ടുള്ള ഈ അക്കൗണ്ടിലാണ് ഇതിൻ്റെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ്. ഇതുപോലെ നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ് മല്ലു ട്രാവലറിൻ്റെ കേസിൽ, ആദ്യ ഭാര്യയുടെ കേസ് വന്നപ്പോൾ ചോടിപ്പോയി എന്നും പറഞ്ഞിട്ട് കുറേയേറെ വീഡിയോസ് വന്നത് നമ്മൾ കണ്ടു. പക്ഷേ ആ ഒരു ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വെളിപ്പെടുത്തലുകളും നമ്മൾ കണ്ടില്ല, ആ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല. ആ ഒരു ഭാഗം ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗം കേട്ട ഒരാളെന്ന നിലയിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുവാണെങ്കിൽ, മല്ലു ട്രാവലറുടെ ഭാഗത്ത് ഇത് ശരിയാണെങ്കിൽ, ആ കുട്ടി പറഞ്ഞത് ശരിയാണെങ്കിൽ, മല്ലു ട്രാവലറുടെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. ഇത് കണ്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അക്കൗണ്ടിൽ അവർ ഇത് തുടർന്നും ഇതിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് തുടർന്നുള്ള കഥകൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. എന്തൊക്കെയാണ് വെളിപ്പെടുത്തലുകൾ അവർ കൂടുതലായിട്ട് നടത്താൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്.
ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ വീഡിയോ ആരെയും ചവിട്ടിത്താഴ്ത്താനോ താഴ്ത്തിക്കെട്ടാനോ ഉള്ളതല്ല, പേഴ്സണലി ഉള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അത് ഒരു നാൾ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് കരുതാം.